മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസം അഥവാ നാളെ മുഹറം ഒന്നാണെങ്കിൽ ഇന്ന് മഗ്രിബ് മുതൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉമ്മമാരുടെ എൻ്റെ ഉപ്പമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പവിത്രതകൾ ഏറെ നിറഞ്ഞ പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കലണ്ടറാണ് ഹിജ്റ കലണ്ടർ. ആ ഹിജ്റ കലണ്ടറിലെ പ്രഥമ മാസമാണ് വിശുദ്ധമായ മുഹറം. മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പണ്ട് മുതലേ കേൾക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം. അതുപോലെ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ, ഒരുപാട് ഫളീലത്തുകൾ നിറഞ്ഞ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഈ മുഹറം മാസം മുഴുവനും വളരെ ശ്രേഷ്ഠത നിറഞ്ഞതാണെങ്കിൽ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസം അഥവാ നാളെ മുഹറം ഒന്നാണെങ്കിൽ ഇന്ന് മഗ്രിബ് മുതൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉമ്മമാരുടെ എൻ്റെ ഉപ്പമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ചെയ്യേണ്ടത് ഈ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസത്തിലാണ്. അത് കഴിഞ്ഞാൽ അത് ചെയ്തതുകൊണ്ട് വലിയ പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമൽ പറയാൻ പോവുകയാണ്. പണ്ട് കാലം മുതലേ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. അതായത് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു പേപ്പറിൽ നമ്മൾ എഴുതി അത് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കച്ചവട സ്ഥാപനമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വാഹനത്തിൽ വെച്ചാൽ എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു കാവൽ നൽകും എന്ന് ഉലമാക്കൽ പറയുന്നുണ്ട്. എങ്ങനെയാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതേണ്ടത്? നമ്മൾ സാധാരണ ഖുർആനിൽ കാണുന്നത് പോലെ ഒന്നിച്ച് എഴുതാതെ ഓരോ അക്ഷരവും നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഓരോ അക്ഷരവും ബാ, സീന്, അലിഫ്, മീം, അങ്ങനെ ഓരോ അക്ഷരം അക്ഷരമായി എഴുതി 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ആയത്ത് മൊത്തം 19 അക്ഷരങ്ങളാണ്. ആ 19 അക്ഷരവും ഓരോ അക്ഷരങ്ങളായി എഴുതി ഒരു 113 പ്രാവശ്യം എഴുതി ഒരു പേപ്പറിൽ എഴുതി അത് നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും നമ്മുടെ വാഹനങ്ങളിലൊക്കെ സൂക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും. കാരണം ഇതെഴുതിയിരിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ്. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുകളുണ്ട്. 99 പേരുകളുണ്ട് അള്ളാഹുവിന്. ആ 99 പേരുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് റഹ്മാൻ റഹീം എന്ന പേര്. നമ്മളൊരു ഹജ്ജിന് പോയ ആളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അയാളുടെ അബൂബക്കർ എന്ന ടൈറ്റിലാണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ ഹജ്ജിന് ശേഷം അബൂബക്കർ എന്ന പേരിൻ്റെ കൂടെ ഹാജി എന്ന ഒരു നാമകരണം അയാൾ കേൾക്കാൻ, അത് വെക്കാൻ, അത് പറയാൻ അയാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേരാണ് റഹ്മാൻ റഹീം എന്ന പേര്. അതുകൊണ്ട് ഈ രണ്ട് പേര് കോട്ട് ചെയ്തിട്ടുള്ള ആയത്താണ്, വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ആയത്ത് ഓരോ അക്ഷരങ്ങളാക്കി 113 പ്രാവശ്യം നമ്മളൊരു പേപ്പറിൽ എഴുതി നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചാൽ അള്ളാഹു തആല എല്ലാ വിപത്തുകളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും ആ ഒരു പേരിൻ്റെ ബറക്കത്തുകൊണ്ട്, ആ പേരിൻ്റെ പ്രതിഫലം കൊണ്ട്, ആ പേരിൻ്റെ മഹത്വം കൊണ്ട് നമ്മളെ കാക്കുമെന്ന് ഉലമാക്കൾ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് ഈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആ ഒന്നാമത്തെ ദിവസമാണ്. ഒന്നാമത്തെ ദിവസം പകലിൽ ഏത് സമയത്തും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്നിരുന്ന ഒരു ചര്യയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച, വിശുദ്ധമായ ഖുർആൻ ചർവിത ചർവണം നടത്തിയ ഉലമാക്കൾ, മഹാനായ ഇമാം ഗസ്സാലി തങ്ങളെ പോലെയുള്ള ഒരുപാട് നിപുണരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ഈ ദിക്റ് നമ്മൾ കോട്ട് ചെയ്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതുകൊണ്ട് എന്താണോ നമുക്ക് കിട്ടാനുള്ളത് അത് അല്ലാഹു നൽകുക തന്നെ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ഇമാം ഗസ്സാലി തങ്ങളെ പോലെയുള്ള ഒരുപാട് ഉലമാക്കൾ ഈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസം, ഒന്നാമത്തെ ദിവസം ഒരുപാട് ദിക്റുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ട മഹാന്മാർ പറയുന്ന ഒരു കാര്യമാണ്,
മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം 360 പ്രാവശ്യം ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ആയത്തുകളുടെ നേതാവാണ്. അള്ളാഹു തആല അവൻ്റെ അടിമകൾക്ക് ഓശാരമായി കൊടുത്ത ആയത്തെന്നാണ് ഈ ആയത്തുൽ കുർസിയെ പറ്റി പറയുന്നത്. കാരണം എന്ത് വിപത്തുണ്ടെങ്കിലും അതിനെ തടുക്കാൻ, പ്രത്യേകിച്ച് ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും, എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കുക, ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ഈ ഒരു പ്രാവശ്യം ഈ ആയത്തുൽ കുർസി നമ്മൾ ഓതിയാൽ, അതിനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണമെന്ന ആ മറ മാത്രമേ ഉള്ളൂ, അഥവാ മരണത്തിന് ശേഷം അവൻ സ്വർഗത്തിലേക്കാണ്. എന്ത് ചെയ്താൽ? ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും മനസാന്നിധ്യത്തോടെ ആ ഒരു തഖ്വയും ഇഖ്ലാസോടുകൂടി ആയത്തുൽ കുർസി ഓതിയാൽ. ചില ആളുകൾ ആയത്തുൽ കുർസി ഓതി നെഞ്ചത്ത് ഊതാറുണ്ട്, അങ്ങനെ ഊതണം എന്നൊന്നും നിർബന്ധമില്ല, എന്നാൽ ഊതിയാൽ കുഴപ്പവുമില്ല. അതുകൊണ്ട് ഈ ആയത്തുൽ കുർസി നമ്മൾ പതിവാക്കുക, പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ ഒന്നാമത്തെ ദിവസം തന്നെ 360 പ്രാവശ്യം, അഥവാ ഒരു വർഷത്തെ ദിവസത്തിൻ്റെ കണക്കാണ് അവിടെ സൂചിപ്പിക്കുന്നത്, ഒരു 360 പ്രാവശ്യം ഈ ആയത്തുൽ കുർസി ആ ദിവസത്തിൽ പല പ്രാവശ്യമായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് ഓതിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന പ്രതിഫലം, ആ 360 ദിവസവും എന്തൊക്കെ മുസീബത്താണോ അള്ളാഹു വിധിച്ചിട്ടുള്ളത് അതൊക്കെ പടച്ചവൻ തട്ടിമാറ്റുമെന്ന് അദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ചർവിത ചർവണം നടത്തിയ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ, മിസ്സായി കളയരുത്, മിസ്സാക്കരുത്, ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. വളരെ വലിയ പ്രതിഫലമാണ് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമായി ഏത് സമയത്തും ഓതാറുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ഓതേണ്ട ചില സമയത്ത് ഓതിയാൽ വളരെ പവർഫുള്ളാണ്. അത് ഫർദ് നമസ്കാരത്തിന് ശേഷം, അതുപോലെ ഉലമാക്കൾ പറഞ്ഞു തന്ന ഈ മുഹറം മാസത്തിന്റെ പ്രഥമ ദിവസം ഏതാണ് ആയത്തുൽ കുർസി, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم. അതായത് നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന ഒരു ആയത്തായതുകൊണ്ട് നമുക്ക് സ്പീഡിൽ അങ്ങോട്ട് ഓതാം. അക്ഷരത്തെറ്റൊന്നുമില്ലാതെ മനസാന്നിധ്യത്തോടെ ഈ ഒരു ആയത്തിൽ കുറിച്ച് ഒരു 360 പ്രാവശ്യം, വളരെ നിസ്സാരമായ, വാഹനം ഓടിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ തുണി അലക്കുന്ന ഉമ്മമാരാണെങ്കിൽ അങ്ങനെ ആവട്ടെ, നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന അവസരമാണെങ്കിൽ, ഇനി പാത്രം കഴുകുന്നവരാവട്ടെ, അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുന്ന സമയത്തും ഇത് ഓതാൻ ഉദു വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പുരുഷന്മാർക്കും ഓതാം, സ്ത്രീകൾക്കും ഓതാം. 360 പ്രാവശ്യം ഒരെണ്ണം പിടിച്ച് ഓതിയാൽ അൽഹംദുലില്ല, നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു തആല തട്ടിമാറ്റും. ഇന്ന് നമുക്കറിയാമല്ലോ ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഇങ്ങനെയുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ ചൊല്ലുന്നതോടുകൂടെ ഇത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. 360 പ്രാവശ്യം നമ്മൾ ഈ ആയത്തു കുറിച്ച് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ബിസ്മി പറഞ്ഞതിന് ശേഷം നമ്മൾ ആയത്തു കുറിച്ച് ഓതുക. അങ്ങനെ 360 പ്രാവശ്യം ബിസ്മി പറഞ്ഞിട്ട് വേണം നമ്മൾ ആയത്തു കുറിച്ച് ഓതാൻ. അതോടൊപ്പം തന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഥമ ദിവസത്തിൽ ഒരുപക്ഷെ അവർക്ക് ആർത്തവമുള്ള സമയമാണെങ്കിൽ അവർക്കും ഈ ആയത്തുൽ കുർസി ഓതാവുന്നതാണ്. അപ്പോൾ ചോദിക്കും, ഉസ്താദെ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ, ഓതാൻ പാടില്ല. പക്ഷേ ഇതുപോലുള്ള സാഹചര്യത്തിൽ ഇതുപോലുള്ള ഈ ആയത്തുകൾ ദിക്റാണ് എന്ന നിയ്യത്തോടെ, ദിക്റാണ് ഞാൻ ഓതുന്നത്, ഇത് പറയുന്നത് ദിക്റാണ് എന്ന നിയ്യത്തോടുകൂടി നിങ്ങൾക്കും ഇത് ഓതാവുന്നതാണ്. ഇപ്പോൾ സാധാരണ ആർത്തവമുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ബിസ്മി ആയത്താണ്. ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാ പറയുന്നു. അൽഹംദ് ഹംദ് എന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതും ഒരു ആയത്താണ്. അതുപോലെ വാഹനത്തിൽ നമ്മൾ ഒരുപക്ഷെ സഞ്ചരിക്കുമ്പോൾ സുബ്ഹാനല്ലദി സഖറ ലന ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ وَإِنَّا إِلَى رَبِّنَا لَمُنْقَلِبُونَ എന്ന ആ ഒരു ദിക്ർ പറയും. അത് യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഖുർആൻ ആയത്താണ്. അപ്പോൾ ഈ ആർത്തവമുള്ള സമയത്ത് ഇത്തരം ആയത്തുകൾ പറയുമ്പോൾ ഇതൊരു ദിക്റാണ് എന്ന നിലയിൽ, എന്ന നിയ്യത്തോടുകൂടി നമുക്കിത് പറയാവുന്നതാണ്. അപ്പോൾ ഈ ആയത്തെ കുറിച്ച് ഓതുന്ന സമയത്ത് ആർത്തവമുള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദിക്റാണ് ഞാൻ ഓതുന്നത് എന്ന നിയ്യത്തിൽ നിങ്ങൾക്ക് ഈ ആയത്തുൽ കുർസി 360 പ്രാവശ്യം ഓതിയാൽ വളരെ വലിയ പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ
ഞാനൊന്ന് ഓതാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്, എന്നാൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് മാദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹ് يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم. ഈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ആ ഒരു ദിക്കർ നമ്മൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക. ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്കർ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല, നമുക്ക് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറാൻ, മഴയില്ലാത്ത സ്ഥലമാണെങ്കിൽ മഴ ലഭിക്കാൻ, മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കാൻ. ഉലമാക്കൽ മഹാനായ ഹസൻ ബസരി റഹ്മത്തുല്ലാഹി അലൈഹിയെ പോലെയുള്ള ഒരുപാട് ഉലമാക്കൾ തൻ്റെ അടുക്കളയേക്ക് ആവലാതിയും വേവലാതിയും പറഞ്ഞു വരുന്ന ആളുകൾക്ക് മരുന്നായി പറഞ്ഞു കൊടുക്കുന്ന ദിക്റാണ് അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ർ. അതുകൊണ്ട് ആ അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ർ നമ്മൾ ഈ പ്രഥമ ദിവസം മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞുപോയ ഒരു വർഷം, പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, കഴിഞ്ഞുപോയ ഒരു വർഷം നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആ പാപങ്ങളൊക്കെ പുറത്തു നൽകണം. ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അബദ്ധങ്ങളിലേക്ക് നമ്മൾ പോയി ചാടാം. അതൊക്കെ അള്ളാഹുവെ എനിക്ക് പുറത്തു നൽകണേ എന്ന ഒരു മുൻകൂർ ജാമ്യം പോലെ നമ്മൾ എടുക്കുകയാണ് ഇസ്തിഗ്ഫാർ പറയുന്നതിലൂടെ. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരുപാട് വട്ടം നമ്മൾ പറയുക. ഒരു കൃത്യമായ എണ്ണം പിടിച്ച് ഒരു 100, 101 അല്ലെങ്കിൽ 333 ഒക്കെ എണ്ണം പിടിച്ച് നമ്മൾ ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ സ്പഷ്ടമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, നാളെ മുഹറം ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ മഗ്രിബിൽ 3 പ്രാവശ്യം, ഇന്നത്തെ മഗ്രിബ് മുതൽ തുടങ്ങുന്ന ആ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് 3 പ്രാവശ്യം ഒരു ദുആ, ആ ദുആ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം, ആ വർഷത്തിൽ എന്തൊക്കെ മുസീബത്ത് ആപത്ത് അവനെ തേടിയെത്തുന്നോ അല്ലാഹു അതെല്ലാം തട്ടിമാറ്റുമെന്നാണ്. എത്രത്തോളം ഉലമാക്കൾ പറയുന്നു, ഇബിലീസ് പോലും ആ ദുആ പറഞ്ഞ മനുഷ്യനെ നോക്കിയിട്ട് പറയും, നീ ഞങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുമെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഏതാണ് ആ ദിക്റെന്ന് നമുക്ക് പരിശോധിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക, ആ ദുആയാണ് സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാതൻ തംലഉ ഖസാഇനല്ലാഹി നൂറ وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم تسليما كثيرا اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك العميم المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. വളരെ ശ്രേഷ്ഠമുള്ള ഒരു ദിക്റാണ്, ഒരു ദുആയാണ് നമ്മളിവിടെ പറഞ്ഞത്. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, വലിയ പ്രയാസമാണ്, ഇതൊരുപാട് ഉണ്ടല്ലോ ഉസ്താദെ, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ ചൊല്ലുന്നില്ല എന്ന് വിചാരിച്ച് ആരും മാറി നിൽക്കരുത്. ഇത് നമുക്ക് കൂടെ ചൊല്ലാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് കൂടെ ചൊല്ലാം, സ്ക്രീനിൽ നോക്കി ചൊല്ലാം, അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് നിങ്ങൾക്ക് ഇത് മനഃപ്പാഠമാക്കണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് എഴുതിയെടുത്ത് ചൊല്ലാം, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി ചൊല്ലാം. ഇതിൻ്റെ അർത്ഥവും ചുവടെ പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം അറിയുമ്പോൾ ഒന്നുകൂടി നമുക്കൊരു ഇഖ്ലാസും തഖ്വയും ഉണ്ടാകും. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടി പറഞ്ഞു തരാം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങുന്നത് അങ്ങനെയല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോകരക്ഷിതാവായ അള്ളാഹുവേ നിനക്കാകുന്നു. ശേഷം എന്താ പറയുന്നത്? അള്ളാഹുവേ പടച്ചവനെ, നിന്റെ ഖജനാവുകൾ പ്രകാശം കൊണ്ട് നിറക്കുന്ന വിധത്തിലുള്ള ഗുണങ്ങൾ, രക്ഷകൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ കൊടുക്കണയല്ലാ. തീർന്നില്ല, വീണ്ടും പറയുന്നു, അള്ളാഹുവേ സന്തോഷവും ആശ്വാസവും മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന വിധത്തിൽ മുത്തുനബിക്ക് നീ ഗുണം ചെയ്യണേ അള്ളാഹുവേ. വീണ്ടും പറയുന്നു, റഹ്മാനെ അവിടുത്തെ കുടുംബാദികൾ, മുത്തുനബിയുടെ കുടുംബം, അവിടുത്തെ സ്വഹാബിമാർ എല്ലാവർക്കും നീ ഗുണം ചെയ്യണേ അള്ളാഹ്. പിന്നെയോ, ധാരാളം രക്ഷ നീ ചൊരിയണേ അല്ലാ. അള്ളാഹുവേ നീ ആദ്യമുള്ളവനാണ്. വീണ്ടും അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. അള്ളാഹുവേ, യാ അല്ലാ, യാ റബ്ബ്, അള്ളാഹുവേ നീ ആദ്യമുള്ളവനാണ്, നീ ശാശ്വതനാണ്, നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നിട്ട് പറയുന്നു, റഹ്മാനെ, അള്ളാഹുവേ ഞങ്ങൾക്കുള്ള പരിപൂർണമായ ആശ്രയം നിന്റെ ഉദാരതയുടെ മേലും നിന്റെ ഔദാര്യത്തിൻ്റെ മേലുമാണ്. റഹ്മാനെ, പുതിയ ഒരു വർഷം, ആമുൻ ജദീദ്, ഒരു പുതിയ വർഷം ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഈ വർഷത്തിൽ ഷെയ്ത്വാൻ്റെ ഷറിനെ തൊട്ടും ഷെയ്ത്വാൻ്റെ കൈകാര്യകർത്താക്കൾ, ഇബ്ലീസിൻ്റെ കൈകാര്യകർത്താക്കളുടെ ആ ഒരു ഷറിനെ തൊട്ടും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ. വീണ്ടും പറയുന്നു, അള്ളാഹുവേ മോശമായ കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ ആ കാര്യങ്ങളെ തൊട്ട് ഞങ്ങളെ നീ തടയണേ അല്ലാ. മോശമായ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുന്ന ഞങ്ങളുടെ നെഫ്സ്, ഞങ്ങളുടെ ശരീര ഇച്ഛ, അതിനെ തൊട്ട് ഞങ്ങൾ, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു. വീണ്ടും പറയുന്നു, അവസാനമായി പരിപൂർണമായി പരിപൂർണമായി നിന്നിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ജോലിയാവാൻ, നിസ്കാരം പോലെ, നോമ്പ് പോലെ, വിശുദ്ധമായ ഖുർആൻ പോലെ, സദഖകൾ പോലെ, സ്വലാത്തുകൾ പോലെ, ദിക്റുകൾ പോലെ നിന്നിലേക്ക് അടുപ്പിക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. യാദൽ ജലാലി വൽ ഇക്റാം, ഇതാണ് ഇതിൻ്റെ അർത്ഥം. എത്രയോ അർത്ഥസമ്പുഷ്ടമാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാതൻ തംലഉ ഖസാഇനല്ലാഹി നൂറ വതകൂനു ലനാ വലിൽമുഅ്മിനീന ഫറജൻ വഫറഹൻ വസുറൂറ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം തസ്ലീമൻ കസീറ. അല്ലാഹുമ്മ അന്തൽ അബദിയുൽ ഖദീമുൽ അവൽ വഅല ഫളിക്കൽ അലീമി വകരീമി ജൂദികൽ അമീമിൽ മുഅവൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ്ശൈത്വാനി വഔലിയാഇഹി വൽഔന അല ഹാദിഹി നഫ്സിൽ ലമ്മാറതി ബിസ്സൂഇ والاشتغال بما يقربني اليك زلفا يا ذا الجلال والاكرام وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم. ഇത് മൂന്ന് പ്രാവശ്യം നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി, വളരെ വലിയ പ്രതിഫലമാണ്. ഇബ്ലീസ് പോലും നീ ഞങ്ങളിൽ നിന്ന് ഒഴിവായല്ലോ എന്ന് പറയുമെന്നാൽ മാത്രമല്ല, രണ്ട് മലക്കുകളെ അല്ലാഹു തആല നമുക്ക് ഏൽപ്പിച്ചു തരും. എന്തിന്? നമുക്ക് വരുന്ന പ്രയാസങ്ങളെ തട്ടിമാറ്റാൻ. അതുകൊണ്ട് ഈ പ്രഥമ ദിവസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ആ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം, ആ മഗ്രിബ് തൊട്ട് ആ ദിവസം അസ്തമിക്കുന്ന, അന്നത്തെ ആ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം വരെ, ഏത് സമയത്തും നമുക്ക് മൂന്ന് പ്രാവശ്യം ഇത് നോക്കി ചൊല്ലിയാൽ മതി. എൻ്റെ ഉമ്മമാർക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം. നിങ്ങൾക്ക് നമസ്കാരം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഏത് സമയത്തും ഉളു വേണം എന്നൊന്നും ഇത് നിർബന്ധമില്ല. ഏത് സമയത്തും ഇത് ചൊല്ലാം, നോക്കി ചൊല്ലാം. ഇനി കാണാതെ അറിയാവുന്നവർക്ക് അങ്ങനെയും ചൊല്ലാം. അതുകൊണ്ട് വളരെ വലിയ പ്രതിഫലങ്ങൾ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയേണ്ട. എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ എത്രയോ സമയം നമ്മൾ വേസ്റ്റാക്കുന്നു. അതുകൊണ്ട് അത്രയൊന്നും സമയം വേണ്ട, ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട. ഈ ഒരു ദുആ നമ്മൾ മനസാന്നിധ്യത്തോടുകൂടി ഒരു മൂന്ന് പ്രാവശ്യം നോക്കി ചൊല്ലിയാൽ മതി. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ്, ഭർത്താവിൻ്റെ കാര്യം, ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യം, കച്ചവടത്തിൻ്റെ കാര്യം, വീട് പണിയാനുള്ള, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, രോഗങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമു റഹീമിനായ പടച്ചവൻ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് പലവിധ ആവശ്യങ്ങൾ
ആവശ്യങ്ങൾ മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, മക്കളുടെ വിവാഹം ശരിയാവാൻ, അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് നന്നാവണം എന്ന ഒരു ദൃഢനിശ്ചയത്തോടെ എൻ്റെ ഉമ്മമാർ ഉപ്പമാർ നമ്മളിവിടെ പറയുന്ന ഈ അറിവുകൾ കേൾക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാർ കമൻ്റായി ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ ഈ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ ഏതൊക്കെയാണെന്ന് ഒരു വിശദമായ ഒരു പ്രഭാഷണം നടത്തുമോ എന്ന്. അതിൻ്റെ പ്രഭാഷണം മുമ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. ആ പ്രഭാഷണം കേൾക്കാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള മുഴുവൻ കടമകളും കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഇസ്ലാമികമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.